എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്ന ഒരു 1v4 റാങ്കഡ് മാച്ച് ഗെയിം പ്ലാണ്. ആ മോനെ മുകളിലാണെങ്കിലും രണ്ട് ടീം രണ്ട് സ്കോഡ് തന്നെയാണ് തോന്നുന്നു പറന്ന് പറന്ന് പോകുന്നുണ്ട്. കൂടി ഇറങ്ങല്ലേ എന്ന് പറഞ്ഞിട്ടാണ് ഇറങ്ങുന്നത്. കാരണം ഒരു 1v2 ഒക്കെ ആണെങ്കിൽ പിന്നെയും നമുക്ക് ഓടി രക്ഷപ്പെടാം. പക്ഷേ നാല് പേരും ഒരുമിച്ച് ഇറങ്ങി എനിക്ക് ലൂട്ട് കിട്ടിയില്ലെങ്കിൽ പറയണ്ടല്ലോ, കട്ട പുകയായിരിക്കും. അതുകൊണ്ട് തന്നെ നേരെ വന്നിറങ്ങി. ഭാഗ്യം തന്നെ കൂടെ ആരും ഇറങ്ങില്ല, ലൂട്ടുകളൊക്കെ തപ്പിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇന്ന് ചോദിക്കാനുള്ള ചോദ്യം എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒന്നല്ല, ഞാൻ ഇന്നലത്തെ മാച്ചിൻ്റെ അകത്താണെങ്കിൽ എത്ര കില്ലടിച്ചു എന്നതാണ് ഇന്നത്തെ ഒരു ചോദ്യം. വേറൊന്നും ചോദിക്കാനില്ല. എത്ര പേർക്ക് ഓർമ്മശക്തി ഉണ്ടോ എന്തോ, എന്തായാലും എനിക്കെന്തായാലും കൃത്യമായിട്ട് ഓർമ്മയില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്തതിന് ശേഷം വേണം എനിക്കും കൂടി ഒന്ന് നോക്കാൻ വേണ്ടി എത്രയാണോ എന്തോ. എന്തായാലും നമുക്ക് നോക്കാം. അപ്പം നേരെ വന്നിറങ്ങി. ലൂട്ടൊക്കെ സെറ്റ് വിടുന്നു. ഓട്ടിരുന്ന് അട്ടിച്ചടിച്ച് കുറച്ചടിയെ കൊടുക്കേണ്ടി വന്നു. വിടുന്നു അട്ടിയും കിട്ടി ഓട്ടി വന്നിടും. നമ്മൾ രണ്ട് പേരുണ്ട്. ഒരുത്തണങ്ങ് ഫ്രണ്ടിലോട്ട് പോയി, ഒരുത്തണങ്ങ് സൈഡിലൂടെ ചുറ്റി വളഞ്ഞ് വരുന്നുണ്ട്. എൻ്റെ മോനെ ഫസ്റ്റ് വീട് എടുക്കാനും നേരെ വീട് പിടിച്ചു. ഒരുത്തനോടെ കണ്ട പോലെ തോന്നുന്നു അവനടിക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ബാക്കിലാണെങ്കിൽ വേറൊരു സൗണ്ട്. എൻ്റെ മോനെ ആരും തുള്ളുന്ന സൗണ്ട് എന്തോ കേട്ടു. എന്താണ് ജനാല തുള്ളിയതാണോ? ഒക്കെ സൈഡിലത്തെ ഒരു ജനാല തുള്ളിയായിരുന്നു. എൻ്റെ മോനെ രണ്ടും കൂട്ടി ഒരുമിച്ച് അട്ടിയട്ട് ഒരുത്തനും കൂടി നോക്കാം. അവനും ഇവിടുന്നോ അടി വാങ്ങി. എല്ലാവരും തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിയൊക്കെ കൂടിയിടും. മെല്ലെ തട്ടിമുട്ടി ഓട്ടി വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മെല്ലെ തട്ടി കൊടുത്തു. ഓരോ കില്ലടിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ സൈഡിലാണെങ്കിൽ വേറൊരുത്തിനും കൂടി കയറി വരുന്നുണ്ടായിരുന്നു. അവൻ ഇവിടെ പോയി നോക്കുമ്പോൾ അവനെന്തേ വീണ്ടും ഓട്ടിയിരുന്നു. വീണ്ടും അവനടിച്ചു 3 kill. യാ മോനെ സെറ്റാണ്. ഇത് എത്ര പേരുണ്ട് ഒന്നും ഒരു പിടുത്തില്ല. കാരണം സൈഡിലൊക്കെ ആണെങ്കിൽ മൊത്തം അട്ടി കൂട്ടണം. വീണ്ടും ലൂട്ട് എടുക്കുക, വീണ്ടും ആരെ ഓട്ടി വരുന്നു. എന്തോ നാടെ ഇത് തീർന്നില്ല. സ്കാനറിലാണെങ്കിൽ രണ്ട് ടീമിനെ മാത്രമാണല്ല കാണിച്ച് തന്നത്. എന്നാലും ഒരുത്തനും കൂടി ആയിരുന്നു ഒരു അടിച്ചുവിട്ട്. ഓക്കെ എന്താണ് അവൻ നോക്ക്, അവനും നോക്ക്. എന്തായാലും ഇവൻ്റെയും ടീം. അപ്പോൾ എത്ര ടീമാണോ ഇനി എങ്ങോട്ട് കയറി വരുമോ എന്ന് അറിയത്തില്ല. എന്തായാലും സൈഡിലൊക്കെ മൊത്തം ടീമാണ്. പെട്ടെന്ന് പെട്ടെന്ന് ലൂട്ടെടുത്ത് ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 4 പേരൊക്കെ ഒരുമിച്ച് കയറി വന്നാൽ പറയണ്ടല്ല. ഷീൽഡും കൂട്ടിയില്ലായിരുന്നു. എന്തായാലും സെറ്റ് ഓക്കെ, നമുക്ക് ലൂട്ടെടുക്കാം. ലൂട്ടെടുക്കാറുണ്ട്. ലൂട്ടുകളൊക്കെ എടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആരെങ്കിലൊക്കെ ലൈക്ക് കഴിഞ്ഞിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് അടിച്ചേക്കണേ, മിന്നിച്ചേക്കണേ, നിങ്ങൾ അറിയാൻ നിങ്ങൾക്ക് മാർക്ക് ചെയ്യണേ എന്ന് ഓർമ്മിക്കണം. അപ്പോൾ ഈ ഒരു മാച്ചിനകത്താണ് ടോട്ടൽ 15 ടീമാണ് വന്നുള്ളത്. അപ്പോൾ 15 × 4 നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഒരു 60 പേരുണ്ട്. അപ്പോൾ കൂടുതൽ പേരും എന്നെ പോലെ തന്നെ സോളോവാ സ്കൂഡ് കളിക്കാൻ വന്ന പ്ലേയേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഡിയോവാ സ്കൂഡും കളിക്കാൻ വന്ന കുറേ പ്ലേയേഴ്സ് ഉണ്ടെന്ന് മനസ്സിലായി. എന്തായാലും നോക്കാം. 4 പേരും കൂടി ഒരുമിച്ച് വരല്ലാരും ഒരുത്തണക്ക് നോട്ടിരുന്ന് ഏറ്റവും പോലെ ഷീൽഡിട്ടു രക്ഷപ്പെട്ടു. ഈ രക്ഷപ്പെട്ടു എന്തോന്നാണ് ഇവരിത് വിടുന്ന വന്ന അറിയത്തില്ല. ഒരു സൗണ്ട് കേട്ടിട്ട് മുകളിലോട്ട് ക്യാരി ചെയ്തായിരുന്നു. അവസ്ഥ സൈഡിൽ ഉണ്ടായിരുന്നില്ല. അടിപൊളി. ഭാഗ്യം തന്നെ ചെക്കന് ഷോട്ട് ഗണ് വല്ലതും ആണെങ്കിൽ എൻ്റെ കാര്യം തീരുമാനമാണ്. ഏതോ M40 വെച്ചാണ് തോന്നുന്നു പ്രസ് ചെയ്ത് പിടിച്ചത്. എന്തായാലും അവനെയും കൂടി തട്ടി നോക്കാമെന്ന് പറഞ്ഞ നേരം ഓട്ടി ഓടി ഓട്ടിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുമ്പോൾ ആര് വ്യൂ ഒക്കെ ബാൽക്കണി വീടിൻ്റെ അവിടെ നിന്നാണ് ഒരു എത്തി നിൽക്കുന്നത്. മൊന്നേ എന്ന് പറയും. നേരെ നോക്കിക്കൊണ്ടിരിക്കുന്നത് തല കിട്ടുമോ എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ബാക്കിൽ വീണ്ടും സൗണ്ട്. എൻ്റെ മോൻ ഒരുത്തണെങ്കിൽ ഷോർട്ട് ഗണ്ണും പിടിച്ച് ഓടിയത് അട്ടി അട്ടി അവറിയിലോടാവുമ്പോൾ തീർക്കും മോനെ തീർത്ത് തോന്നാടെ. ഇവന്മാരൊക്കെ എല്ലാം തന്നെ എൻ്റെ ബാക്കിലാണോ ഇറങ്ങിയിട്ടില്ല. ഓക്കെ സൈഡിലാണെങ്കിൽ ഒരു ടീം ഇറങ്ങിയിട്ടുണ്ടെന്ന് എന്ന് എനിക്ക് തോന്നും. ആ ഒരു ടീമിൻ്റെ അകത്തു നിന്ന് ഓരോരോ സിംഗിൾ പീസാണ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഇവനെയും നോക്കാണ്ട് ഇവൻ്റെ ബാക്കിൽ ഇനി ആരെങ്കിലും വരുന്നുണ്ടോ അറിയത്തില്ല. ഇവിടെ നിന്ന് അടിക്കുന്ന റിസ്ക് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഈ ഒരു വീടിൻ്റെ മുകളിൽ നിൽക്കുന്ന അവനെ തീർക്കാന്ന് പറഞ്ഞാൽ വെച്ച് പിടിക്കണം. കാരണം അവനൊരു സിംഗിൾ പീസാണ്, വേറെ ആരും അടിക്കാത്തതുകൊണ്ട് തന്നെ നേരെ ചാത്തനെ തൂക്കിയെറിഞ്ഞ് അപ്പം ഞാൻ ഇങ്ങോട്ട് ഓട്ടി വരുമ്പോൾ നിങ്ങൾ സൈഡിലൂട്ട് ആര് വിൻഡോ വഴി കണ്ടോ എന്ന് അറിയത്തില്ല. ജനാല വഴി കണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒരു എനിമയാണെങ്കിൽ സൈഡിലൂട്ട് വെച്ച് പിടിക്കുന്നതിനും ആരാണെന്ന് വെച്ചാൽ ഈ ഒരു വീടിൻ്റെ അകത്ത് നിൽക്കുന്ന എനിമയാണെങ്കിൽ സൈഡിലൂട്ട് തുള്ളിപ്പോയി. ഞാൻ കണ്ടില്ല, ഞാൻ വീട് എഡിറ്റ് ചെയ്യുന്ന സമയത്തും ഞാൻ കണ്ടു. ഞാൻ എന്തായാലും നോക്കി. കാരണം ഈ ഒരു വീടിൻ്റെ മുകളിൽ എനിമിനെ കണ്ടല്ല. പിന്നെ അവൻ ഇവിടെ പോയി എന്ന് നോക്കുമ്പോൾ കൃത്യമായി നോക്കുന്ന സമയത്താണ് ഒരുത്തനങ്ങൾ സൈഡിലൂട്ട് വെച്ച് പിടിക്കുന്നതിനും അവരാണെങ്കിൽ വേറെ എവിടെയോ പോയിട്ട് ഇവിടുന്നോ അടിയും വാങ്ങുന്നതെന്ന് തോന്നുന്നു. കാരണം മാപ്പിനകത്ത് കാണിച്ചതും അപ്പം തന്നെ മനസ്സിലായി ചെക്കാൻ തുള്ളി ഓട്ടിയല്ലേ മൊന്നെ രണ്ണാച്ചി വെറുതെ മുകളിൽ കയറാം ആരും തന്നെ ഇല്ലടേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ചെക്കനെ കാണാൻ വേണ്ടി പറ്റുന്നില്ല. ഇവിടെ പോയോ എന്തോ. എന്തായാലും നോക്കാം. കിട്ടിയാൽ തട്ടിമുട്ടി കില്ലടിക്കാറും നേരം നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ചെക്കൻ്റെ ടീമേറ്റാണെങ്കിലും നേരത്തെ തീർന്നു. എന്തായാലും 6 kill കിട്ടിയില്ല. ചിലപ്പോൾ 2.5 ടീമിനെ തീർത്ത് കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇവനെയും കൂടി കൊല്ലുവാണെങ്കിൽ 3 ഒക്കെ 8-7 kill കിട്ടുമെന്ന് പറഞ്ഞ നേരെ വെച്ച് പിടിക്കും. ഇവിടെയാണ് കൂടുതൽ ഓട്ടിപ്പോന്ന് ഇവനാണോ അവനാണോ അറിയത്തില്ല. എന്നാലും കിട്ടിയും അടിച്ചു. ഓക്കെ ഒരു കിട്ടിക്കാച്ചി അടിച്ചിട്ട് അവനെയും കൂടി തീർത്ത് 7th kill കൂടി സെറ്റോട് സെറ്റ്. ഇനി 11 പേരും കൂടെ ബാക്കിയുള്ളൂ. ആ മോനെ മാസ്
എന്നാൽ അവൻ്റെ അന്ന് ലൂട്ടുകളൊക്കെ എടുത്തു അവിടെ നിന്ന് വെച്ച് പിട്ടിക്കണം അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയെങ്കിലും പിന്നെ ഒറ്റ ടീമിനെ കണ്ടതുമില്ല ഒരുത്തൻ പോലും ഡെത്തായതുമില്ല എന്തോ ഒരു സർവൈവ് ചെയ്യുന്ന ടീംസാണോ എന്തോ അവസാനം വരെ നിൽക്കുന്നത് എന്തായാലും ഒരു 10 പേരും കൂടി ബാക്കിയാണ് നോക്കാം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഒട്ടും ഇങ്ങോട്ടും ബാക്കിലൊന്നും അടിച്ചടിച്ച് എൻ്റെ മോനെ സ്കോപ്പ് ഇല്ലടാ 2x പോലും കിട്ടിയില്ല അടി അടി എന്തായാലും അവനെയും കൂടി അടിച്ച് തീർത്തു 8-ാമത്തെ കില്ലും കൂടി സെറ്റും എല്ലാം തന്നെ സിംഗിൾ പീസാണല്ലോ ഇവിടെ എന്തൊരവസ്ഥ ബാക്കി തന്നെ സ്കോഡായിട്ടൊന്നും കയറി വരുന്നതും ഒരു 1-ോ 2-ോ പേരൊക്കെ കയറി വന്നാൽ പിന്നെയും വിചാരിക്കും പക്ഷെ 4 പേരും കൂടി ഒരുമിച്ച് വന്നേനം സഹിക്കാൻ പറ്റാത്തൊരു ഗണ്ണ വെച്ചാൽ M8 2B മോനെ എൻ്റെ മോനെ 4 പേരൊക്കെ വരുന്ന സമയത്താണെങ്കിൽ ഒരുത്തൻ M8 2B ഉണ്ടെങ്കിൽ തീർന്ന് പിന്നെ ഓടി രക്ഷപ്പെടാനും പറ്റത്തില്ല എവിടത്തേക്ക് പോയാൽ ഈ ഒരു M8 2B പവറോട് ഗ്ലൂവാൾ പോലും യൂസ് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല ഇപ്പോഴാണെങ്കിൽ ക്രോണോൻ്റെ ആ എബിലിറ്റിയും കൂടി പോയതോടെ തീരുമാനമായി കാണാം ഇപ്പം ഈ ഒന്ന് യൂസ് ചെയ്ത് തരാം പിന്നെ അറിയാലോ എത്രയോ സമയം കഴിഞ്ഞായിരിക്കും വരുന്നത് അതുകൊണ്ട് ഇപ്പം M8 2B ആ ഒരു പവർ കൂടിയിട്ടുണ്ട് എന്ന് വേണം പറയാം കാരണം അമ്മാതിരി പണിയാണ് ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നോക്കാം നമ്മളെ വൂക്കോം അണ്ണനുള്ളതുകൊണ്ട് പിന്നെ രക്ഷപ്പെടാം എന്നാലും നമുക്ക് നോക്കാറ് നേരം അടിച്ചുകൊണ്ടിരിക്കണം ഇപ്പം ഈ ഒരു മാച്ചാണെങ്കിൽ അപ്ഡേറ്റ് മുമ്പ് കളിച്ചൊരു മാച്ചാണെങ്കിൽ എന്തായാലും കിട്ടി ഒരുത്തനെ കിട്ടി ഒരുത്തനെ കണ്ടില്ല അവൻ എലിമേറ്റ് ആയെന്ന് പോലും കാണാൻ വേണ്ടി പറ്റില്ല അവൻ എവിടെ പോയെന്ന് അറിയത്തില്ല എടാ അവൻ അങ്ങനെ തന്നെ മാഞ്ഞു പോയി എന്തായാലും സോണ് വന്നു പക്ഷെ അവനെ കാണാൻ വേണ്ടി പറ്റില്ല കുറേ നേരം നോക്കി പിന്നെ 2 കിൽ ഫീൽഡ് കണ്ടോണ്ട് ഞാൻ വിചാരിച്ചു മുകളിൽ നിൽക്കുന്ന ഇനി വേണം അവനെ തീർത്ത് കാണാമെന്ന് വിചാരിച്ച് വിട്ട് തള്ളി മതി ഇനി നോക്കാനൊന്നും സമയമില്ല അവൻ മെഡിക്കറ്റ് അടിച്ച് ഇനി കയറി വരുന്നു ഒരു പിടുത്തുമില്ല അതുകൊണ്ട് തന്നെ വിട്ടു മതി എന്നേ നമുക്ക് കിട്ടി ഇനി ഒരു 4 പേരും കൂടി ബാക്കിയുള്ള എന്നാൽ അവനീ നോക്കി നിൽക്കണമെങ്കിൽ അഥവാ അവനെ കില്ലടിച്ച് പോയിട്ടുണ്ടെങ്കിൽ വെറുതെ ടൈം കളയാതെ പറയും നേരെ വിട്ടിട്ട് പോയി കാണാം അവൻ ഡെത്തായിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അവിടെ എവിടെ ഉണ്ട് എന്നാലും നമുക്ക് നോക്കാറും നേരെ വെച്ച് പിടിക്കണം ഓക്കെ നോക്കുമ്പോൾ അൻകുശപ്പോ എൻ്റെ മോനെ ഓക്കെ ഒറിജിനലല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഫേക്കാണെന്ന് തോന്നും സൈഡിലാണെങ്കിൽ എന്തോ ഒരു വേറെന്തോ ഒരു നെയിമും കൂടി കാണാൻ വേണ്ടി പറ്റും ആരോ ഫേക്കും കൊണ്ട് വന്നാണ് എന്തായാലും അൻകുശപ്പ വേറെ ലെവലെല്ലാം മോനെ ചങ്ങായി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കിൽ ഫീൽഡ് കൊണ്ട് ഏറെ കളിയായിരിക്കും ഇതേപോലത്തെ ഫേക്കൊന്നും ആയിട്ടൊന്നും ആരും ഓക്കെ ഫേക്കാണെങ്കിൽ പെട്ടെന്ന് ഫേക്കാണ് വന്നെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കാരണം ചങ്ങായി ഇറങ്ങിയാൽ പിന്നെ പറയണം കില്ല് കൊണ്ട് ഏറെ കളിയായിരിക്കും 18-19 കില്ലൊക്കെ അടിക്കുന്ന മുതലെല്ലാം മോനെ നമുക്ക് വേറെ ലെവലല്ല നമുക്കല്ല ചങ്ങായി വേറെ ലെവലല്ല എന്നാലും ഫേക്കാണ് ഉറപ്പാണ് എന്നാലും നോക്കുമ്പോൾ ഒരു തവണ കൂട്ടി അടിച്ചു എൻ്റെ മോനെ പണി കിട്ടുന്ന പോലെ ഉണ്ട് എന്തായാലും ഗ്ലൂ ആയിട്ട് ഓപ്പൺ പ്ലേസിലിട്ട് ഓടിയപ്പോഴേ തോന്നി പണി വരുന്നുണ്ട് അവറാച്ചാ എന്ന് എന്തായാലും നോക്കാം എന്നാലും കവഴ്ക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് അവസാനം മരം പിടിച്ചു ഇനി ബാക്കിൽ നിന്ന് എൻ്റെ ഡിക്കി അടിച്ച് ഓട്ടിക്കോന്ന് അറിയത്തില്ല എന്തായാലും നോക്കാം നോക്കിക്കൊണ്ടിരിക്കണം നോക്കുമ്പോൾ മുകളിലാണെങ്കിൽ ഒരു ടീമുണ്ട് ഓക്കെ അവനെ കിട്ടുമോ അറിയത്തില്ല തലയും കാണിച്ച് നിൽക്കുന്ന ഡ്രോപ്പ് ഇടുന്നു മോനെ നോക്കുമ്പോൾ സൈഡാണെങ്കിൽ പൊരിഞ്ഞടി അടിപൊളി നമ്മളെ ഫേക്കായിട്ടുള്ള ആരും അൻകുശപ്പിനെ ആരോ തീർത്തിടും എന്തായാലും നോക്കാം എന്നാലും ക്രോസ് ബൂണ്ടായിരുന്നു വിട്ട് തള്ളാനെ കിട്ടുമോ എന്നും അവിട്ടാണ് ഒരു അടി കഴിഞ്ഞത് അല്ലെങ്കിൽ ലൂട്ട് എടുക്കുന്നുണ്ടോ അറിയത്തില്ല നേരെ വിട്ട് വിട്ടേയും പോയി തറച്ച് നിൽക്കണമെങ്കിൽ മാസമല്ല എന്നാലും വിട്ടു പോകുന്നുണ്ട് എൻ്റെ മോനെ കൊണ്ട് 35 ഡാമേജ് ആ മോനെ മാസം വെറുതെ അങ്ങ് വിട്ടതാണ് എവിടെയോ പോയിട്ട് കൊണ്ടും ചെക്കൻ എവിടെയാണോ എന്തോ തറച്ച് നിന്നത് അടിച്ചു പോയോ എന്തോ നോക്കാവാനുള്ള ചാൻസ് ഒന്നുമില്ല എന്തായാലും ഒരു 50 മുകളിൽ ഡാമേജ് പോയിക്കണം ഇനി ചാത്താട്ടം തന്നെ ഉയരി തരം നേരെ ഒന്ന് എറിഞ്ഞു പൊട്ടുമോ എന്ത് പൊട്ടി ഓക്കെ 150 ഡാമേജ് ഒന്നുകൂടി ഒന്നും കൂടി വീണ് എൻ്റെ മോനെ മാസ് ചെക്കാൻ വീഴ്ത്തി ഓക്കെ ചെക്കനല്ല ഞാൻ മാസ് ഓക്കെ എന്നാലും പിടിക്കും എൻ്റെ മോനെ ലാൻഡ്മേൽ കണ്ടുകൊണ്ട് രക്ഷപ്പെട്ടു അടിപൊളി ലാൻഡ്മേൽ വെക്കാൻ മാറ്റ അറിയാത്ത ഒരു മുതലായതുകൊണ്ടും ഞാൻ രക്ഷപ്പെട്ടു എന്നാലും അവനാണെങ്കിൽ റിവ്യൂ ചെയ്യാതെ അവൻ ടീമേറ്റ് നിൽക്കുന്നു എന്ത് ടീമേറ്റാണ് ഇവൻ എന്നാലും അവനെ അങ്ങ് തീർത്തു നേരെ ഷീൽഡ് ഇട്ടു സോണി വരുന്നതുകൊണ്ട് എനിക്ക് വെസ്റ്റ് ആണെങ്കിൽ ഒരടിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയണല്ലോ അവസ്ഥ ആവുന്നതുകൊണ്ട് എന്നെ ഫസ്റ്റ് തായതോട് തുള്ളി ഇറങ്ങി ഒരടിയും കൂടി കിട്ടിക്കാനെ വെസ്റ്റ് പോകും എന്നാലും അവൻ തുള്ളി വരട്ടെ തുള്ളും പഠിക്കാൻ വേണ്ടി നോക്കുമ്പോൾ സൈലോട്ട് തുള്ളുന്ന സൗണ്ട് ഇട്ട് ഓക്കെ കിടി അട്ടി അട്ടിക്കട്ടിക്കോക്കെ 70 കട്ടിഷൂട്ട് അവസാനം ബോഡി ഷൂട്ട് അവസ്ഥ ഓക്കെ എന്നാൽ എന്തായാലും ഒരു 11 ഒക്കെ എത്ര ഇല്ല ടീം 11 കില്ലാണെന്ന് തോന്നുന്നു എന്നാലും വേറെ ലെവലിലെ മാച്ചാണ് ഉറപ്പായിട്ട് ലൈക്ക് ചെയ്ത് മാത്രമാണ് വേണ്ടി നോക്കാം അതുപോലെ തന്നെ എല്ലാ സ്ക്രിപ്റ്റ് ഒരു 5 മണിക്ക് വീഡിയോ വരുന്നില്ല അപ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ.